ആൻഡ് സ്വെൽ. അപ്പോൾ സമ്മർ സീസൺ ഇപ്പോൾ അതിൻ്റെ പീക്കിലെത്തി നിൽക്കുവാണല്ലോ. കൊടും ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്ക് ACയോ കൂളറോ ഫാനോ ഒന്നും ഉപയോഗിക്കാതെ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് കുട്ടികൾക്ക് ACയും കൂളറും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഈ AC കൂളർ ഫാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കുഞ്ഞുങ്ങൾ യൂട്രസിനുള്ളിലായിരിക്കുമ്പോൾ അവരെപ്പോഴും ഒരു കംഫർട്ടബിൾ ടെമ്പറേച്ചറിലായിരിക്കും. പക്ഷേ പെട്ടെന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ നമ്മളാണ് ആ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. എപ്പോഴും അവരുള്ളത് ഒരു കംഫർട്ടബിൾ ടെമ്പറേച്ചറിലാണെന്ന് ഉറപ്പ് വരുത്തുക, അതായത് റൂം ടെമ്പറേച്ചറിൽ. അതായത് ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പും കുട്ടികൾക്ക് നല്ലതല്ല. എപ്പോഴും ഒരു നോർമൽ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ചൂട് കൂടിയ സമയത്താണെങ്കിൽ നമ്മൾ ACയും ഫാനും കൂളറും എല്ലാം ഉപയോഗിച്ചേ മതിയാവുള്ളൂ. എന്നാലാണ് കുട്ടികൾക്ക് റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഈ സമയത്ത് ഫാനോ കൂളറോ ACയോ ഒക്കെ ഉപയോഗിക്കുന്നത് അബ്സല്യൂട്ട്ലി ഓക്കെയാണ്. കാരണം ഈ സമയത്ത് ഹീറ്റ് കൂടുതലായാലാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുക. അതായത് ഈ സമയത്ത് കുട്ടികൾക്ക് ഹീറ്റ് സ്ട്രോക്കും ഡീഹൈഡ്രേഷനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവർക്ക് പ്രോപ്പർ ടെമ്പറേച്ചറിൽ അവരെ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കിതൊക്കെ തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ACയും ഫാനും കൂളറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, കൂടുതലോ കുറവോ ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ ACയിലെ ടെമ്പറേച്ചർ ആണെങ്കിൽ 24 to 26 ഡിഗ്രിയാണ് കുട്ടികൾക്ക് എപ്പോഴും ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഹീറ്റുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ടെമ്പറേച്ചർ എങ്ങനെയുണ്ടെന്ന്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തന്നെ ആ റൂമിൽ കംഫർട്ടബിൾ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടെമ്പറേച്ചർ. അതല്ല, നിങ്ങൾക്ക് ആ AC ഓൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്ന് പുതയ്ക്കാനോ അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ മൂടാൻ തോന്നുന്നുണ്ടെങ്കിൽ തണുപ്പ് കൂടുതലാണെന്നാണ് അതിനർത്ഥം. അപ്പോൾ എന്താണേലും തണുപ്പ് കുറച്ചേക്കുക. അപ്പോൾ എന്താണേലും നിങ്ങൾ ശ്രദ്ധിക്കുക റൂം ടെമ്പറേച്ചർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കൂളറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കൂളറിൻ്റെ ഫാനിൻ്റെ സ്പീഡ് അല്പം കുറച്ചേക്കുക. അതുപോലെ തന്നെ ഫാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റൂം ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ ACയോ കൂളറോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ACയോ കൂളറോ ഓൺ ചെയ്തിട്ടതിന് ശേഷം റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ, അതായത് റൂം ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ACയോ കൂളറോ ഒന്ന് ഓഫ് ചെയ്തിടാം. അതിനുശേഷം വീണ്ടും ആ ഹീറ്റ് വരുവാണെന്ന് നമുക്ക് തോന്നുമ്പോൾ മാത്രം അതൊന്ന് ഓൺ ചെയ്യുക. കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ACയും കൂളറും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ടാലും വളരെ നന്നായിരിക്കും. രണ്ടാമത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ ദേഹത്തേക്കോ ഡയറക്റ്റ് എക്സ്പോഷർ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഇപ്പോൾ AC ആണെങ്കിൽ ACയിൽ നിന്ന് തണുപ്പ് വരുന്ന ഭാഗം കുട്ടിയുടെ മേത്തേക്കല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ കൂളറായാലും ഫാനായാലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ നിന്ന് കാറ്റ് വരുന്നത് ഡയറക്റ്റ് കുട്ടിയുടെ മുഖത്തേക്കല്ല എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഡയറക്റ്റ് കുട്ടിയുടെ മുഖത്തേക്കോ ദേഹത്തേക്കോ ഒക്കെ ഈ കാറ്റടിക്കുന്നത് അല്ലെങ്കിൽ ഈ കൂളിംഗ് ചെല്ലുന്നത് കുട്ടിക്ക് പനിയും ജലദോഷവും മൂക്കടപ്പും ഒക്കെ വരാനുള്ള ചാൻസ് കൂട്ടും. അപ്പോൾ എന്താണേലും ആ കാര്യം ACയും കൂളറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടിയെ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചൂടാണെന്ന് കരുതി കുട്ടിയെ ACയിൽ കിടത്തുമ്പോൾ ഡ്രസ്സൊന്നും വിടാതെ കിടത്തരുത്. ACയിലോ കൂളറിലോ ഒക്കെ കുട്ടിയെ കിടത്തുമ്പോൾ എപ്പോഴും ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ ന്യൂ ബോൺസ് ആണെങ്കിൽ 1 cc ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് കുട്ടിയുടെ കാലും കൈയും ഒക്കെ മൂടിക്കിടക്കാനായിട്ട് അത് വളരെയധികം സഹായിക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ട് സോക്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ACയിലെ തണുപ്പിൽ കുട്ടിയുടെ മേത്തുനിന്ന് ബ്ലാങ്കറ്റ് ഒക്കെ മാറിപ്പോയാലും പേടിക്കാനില്ല. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കോട്ടൺ ഡ്രസ്സ് ധരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഈ ചൂട് സമയത്ത് കുട്ടികളെ ACയിലോ കൂളറിലോ ഒക്കെ കിടത്തുമ്പോൾ കോട്ടൺ ഡ്രസ്സ് ധരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് ACയുടെയും കൂളറിൻ്റെയും ഫാനിൻ്റെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കുട്ടിയുടെ സ്കിന്നിന് ഡ്രൈ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ തന്നെ കുട്ടിയുടെ ലിപ്സും അതുപോലെ നോസും ഒക്കെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡെയിലി നിങ്ങൾ കുട്ടിയെ ഉറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴാണെങ്കിൽ കുട്ടിയുടെ ലിപ്സോ അതുപോലെ നോസോ ഒക്കെ ഡ്രൈ ആണെങ്കിൽ നെയ്സൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും. നെയ്സൽ സലൈൻ ഡ്രോപ്സ് ആണ് കേട്ടോ, സാധാ സലൈൻ ഡ്രോപ്സ്. അത് കുട്ടിയുടെ നോസിൽ രാവിലെ എണീക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മൂക്കിലുള്ള ഡ്രൈനെസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുട്ടിയെ മാക്സിമം ഫീഡ് ചെയ്യിക്കുക. അപ്പോൾ തന്നെ ലോസ് ആയിട്ടുള്ള മോയ്സ്ചർ തിരിച്ചു കിട്ടാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാത്തിങ്ങിൻ്റെ കാര്യത്തിലാണ്. അതായത് കുട്ടികളെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ACയുടെയോ ഫാനിൻ്റെയോ കൂളറിൻ്റെയോ ചുവട്ടിൽ നിർത്തരുത്. അതായത് കുളിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് തണുത്തിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ ഈ ACയും ഫാനും ഒക്കെ കൂളറിൻ്റെയൊക്കെ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് വേഗം ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ കുളിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം കുട്ടിയുടെ സ്കിന്നെ മോയ്സ്ചർ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചതിന് ശേഷം മാത്രം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ACയോ കൂളറോ ഫാനോ ഒക്കെ ഓൺ ചെയ്യാം. അതിന് മുമ്പ് ഓൺ ചെയ്യാതിരിക്കുന്നതാണ് കുട്ടിക്ക് നല്ലത്.
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എ സിയോ കൂളറോ ഉപയോഗിച്ച റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇറങ്ങുന്നതിന് ഒരു 15-30 മിനിറ്റ് മുമ്പായിട്ട് എ സിയോ കൂളറോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് റൂമിൽ നോർമൽ ടെമ്പറേച്ചറിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ എ സി റൂമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നോർമൽ ടെമ്പറേച്ചറിലേക്ക് കടക്കുമ്പോൾ കുട്ടിയുടെ ബോഡി ആ ടെമ്പറേച്ചറുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുട്ടിക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എ സി റൂമിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുട്ടിയുമായി കടന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ എ സിയും കൂളറും ഒക്കെ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പായിട്ട് എ സി ഓഫ് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് കാറിൽ നിന്ന് വെളിയിലത്തെ ടെമ്പറേച്ചറിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കാറിനുള്ളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആദ്യം കയറി കാറിൻ്റെ വിൻഡോയും ഡോറും ഒക്കെ തുറന്നിട്ടതിന് ശേഷം നല്ലോണം എയർ അകത്ത് കയറ്റുക. എന്നിട്ട് കുട്ടിയെ അതിനുള്ളിൽ കയറ്റി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിയെ എ സി ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ റൂമാണെങ്കിലും കാറാണെങ്കിലും ഒക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂളറും എ സിയും കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ എ സി ആണെങ്കിൽ സമയാസമയം സർവീസ് ചെയ്യുക, കൂളറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അതിനിടയ്ക്ക് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അധിക സമയം സർവീസും അതുപോലെ ക്ലീനും ചെയ്യാതിരിക്കുന്നത് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂട്ടും. അപ്പോൾ എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കൂളറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂളർ റൂം ഹ്യൂമിഡ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൂളർ ഉപയോഗിക്കുമ്പോൾ റൂമിൽ ഒരു വിൻഡോ തുറന്നിടുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഫ്രഷ് എയർ ഉള്ളിൽ കയറാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റൂമിലുള്ള ഹ്യൂമിഡിറ്റി പുറത്തേക്ക് പോകാനും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫാൻ, കൂളർ, എ സി എന്നിവ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ, ടേക്ക് കെയർ.